ഇന്ത്യയെ ഒരു ഭീഷണിയായി തന്നെയാണ് നിലവിൽ കാനഡ നോക്കിക്കാണുന്നത്. വിദേശ ഭീഷണിയായി ഇന്ത്യ മാറുന്നു, പ്രത്യേകിച്ചും കനേഡിയൻ തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആടി ഉലയുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ഖലിസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നിജാറിൻ്റെ കൊലപാതകം, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ, ശേഷം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തിലുണ്ടായ അകൽച്ച, അത് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നയതന്ത്ര ബന്ധത്തിലുണ്ടായ ഈ വിള്ളലുകളിൽ പരിഹാരം കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ഇന്ത്യക്ക് നേരെ പുതിയൊരു നീക്കം കാനഡ ഉയർത്തിയിരിക്കുന്നു. ഇന്ത്യയെ ചൊടിപ്പിക്കാനായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇന്ത്യക്കെതിരെ പുതിയൊരു ആരോപണമാണ് ഇങ്ങനെ കാനഡ ഉയർത്തിയത്. പൊതു തിരഞ്ഞെടുപ്പിൽ പോലും ഇടപെടാൻ കഴിയുന്ന വിദേശ ഭീഷണിയാണ് ഇന്ത്യ എന്ന ഒരു വിശേഷണമാണ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. ഇന്ത്യയെ അങ്ങനെ വിദേശ ഭീഷണിയായിട്ടുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാനഡയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കനേഡിയൻ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് സർവീസാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഇന്ത്യക്കെതിരെ വളരെ ഗുരുതരമായ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 2022 ഒക്ടോബറിലെ വിദേശ ഇടപെടലും തിരഞ്ഞെടുപ്പും ദേശീയ സുരക്ഷാ വിലയിരുത്തൽ എന്ന റിപ്പോർട്ടിലാണ് ഇന്ത്യയെ വിദേശ ഭീഷണി എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു രാജ്യത്തിനും ഭീഷണിയായി മാറുന്നില്ല. ഇന്ത്യക്കെതിരെ ഭീഷണി ഉയർത്തുമ്പോൾ ചെറുത്തുനിൽപ്പ് പ്രതിരോധം എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ പ്രതികരിക്കുന്നത്. എന്നാൽ എങ്ങനെ കാനഡയ്ക്ക് ഭീഷണിയാകുന്നു എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു വിശദീകരണം അവർ നൽകുന്നുമില്ല. കാനഡയുടെ ജനാധിപത്യത്തെ വിദേശ ഇടപെടൽ ദുർബലപ്പെടുത്തുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നത്. ഇൻ്റലിജൻസ് റിപ്പോർട്ടിന് മേൽ അന്വേഷണം നടത്താനാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ഉത്തരവിട്ടിരിക്കുന്നത്. പുതിയ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സർക്കാർ ഇതിനെ എങ്ങനെ നോക്കിക്കാണുമെന്ന കാര്യത്തിലൊരു വ്യക്തമായ വിശദീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് വളരെ വേഗത്തിൽ തന്നെ വിദേശകാര്യ മന്ത്രാലയം അടക്കം പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഇന്ത്യ തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്നതായി കാനഡ ആരോപിക്കുന്നത്. പക്ഷേ കാനഡ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ആദ്യമായിട്ടല്ല, ഇതിനു മുൻപും റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അതിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഇടം നേടുന്നതെന്ന് മാത്രം. നേരത്തെ ചൈനയും റഷ്യയും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. പക്ഷേ ആദ്യമായി ഇന്ത്യയുടെ പേര് കൂടി ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ്. ചൈന ഏറ്റവും വലിയ ഭീഷണി എന്ന രീതിയിലാണ് കാനഡ വിമർശിക്കുന്നത്. ഇന്ത്യയെയും ചൈനയെയും വലിയ ഭീഷണിയായിട്ടാണ് ഇപ്പോൾ കനേഡിയൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അങ്ങനെ ഇന്ത്യയെ വലിയ തോതിൽ വിമർശിച്ചുകൊണ്ടും ഇന്ത്യയെ അകറ്റി നിർത്തിക്കൊണ്ടുമുള്ള ഒരു നീക്കമാണ് കാനഡ നടത്തുന്നതെങ്കിൽ നയതന്ത്ര ബന്ധം ഇനിയും കൂടുതൽ വഷളാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമുണ്ട്. കഴിഞ്ഞ വർഷം കനേഡിയൻ പൗരനും ഖലിസ്ഥാൻവാദിയുമായി ഇന്ത്യക്ക് ഏത് സമയവും തലവേദനയും ഭീഷണിയും ഉയർത്തിയ ഹർദീപ് സിംഗ് നിജാർ കൊല ചെയ്യപ്പെട്ടു. ഇയാളുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജൻറ്റുമാരാണെന്നുള്ള ആരോപണമാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ വ്യക്തമായ തെളിവുകൾ ഇന്നുവരെയും നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇന്ത്യ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി. പിന്നീട് നയതന്ത്ര യുദ്ധമായിരുന്നു ഇന്ന് വരെ നമുക്ക് കാണുവാനായി സാധിച്ചത്. ബന്ധത്തിൽ ഉലച്ചിലുണ്ടായിരുന്നു. പരസ്പരം നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയുള്ള നടപടികൾ നടത്തിയിരുന്നു. കാനഡയിലെ വാൻകോവറിൽ വെച്ച് ഗുരുദ്വാരയ്ക്ക് മുന്നിലായിരുന്നു നിജർ കഴിഞ്ഞ ജൂണിൽ കൊല ചെയ്യപ്പെട്ടത്. സെപ്റ്റംബർ 18 പിന്നാലെ കനേഡിയൻ പ്രധാനമന്ത്രി അവിടുത്തെ പാർലമെൻറ്റിൽ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതും ഈ പ്രതിസന്ധികളൊക്കെ തന്നെ ആരംഭിച്ചത്. ഹർദീപിൻ്റെ വധത്തിന് പിന്നിൽ, കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്കും കൃത്യമായ പങ്കുണ്ടെന്ന് ട്രൂഡോ ആരോപിച്ചു. ഇന്ത്യ ഭീകരന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിജാറിനെ കനേഡിയൻ പൗരത്വം നൽകി ട്രൂഡോ ഏറ്റെടുത്തതും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം അവർഷം പുകയുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. എടുത്തെടുത്ത് കനേഡിയൻ പൗരനെന്നായിരുന്നു ട്രൂഡോ നിജാറിനെ വിശേഷിപ്പിച്ചത് പോലും. ട്രൂഡോയുടെ ആരോപണത്തെ അസംബന്ധമെന്നാണ് ഇന്ത്യ വിളിച്ചതും. ഇന്ത്യ പൂർണ്ണമായും ഇതിനെ തള്ളുകയും ചെയ്തു. അതിന് പങ്കുണ്ടെങ്കിൽ ആദ്യം തെളിവാണ് സമർപ്പിക്കേണ്ടത്. അല്ലാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു രാജ്യത്തിനെതിരെയും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർത്താൻ പാടുള്ളതല്ല. ഇന്ത്യ അത് അംഗീകരിച്ച് നൽകുന്നതുമല്ല.